പ്രൊഫസർ എം വൈ യോഹന്നാൻ യു എ ഇ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. മെയ് 15 തീയതി അജ്മാനിലും 16-17 തീയതികളിൽ ദുബായിലും. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കയ്പ് മധുരമാക്കി തീർക്കും, കയ്പ് മധുരമാക്കി തീർക്കുന്ന ക്രിസ്തു, കുടുംബജീവിതത്തിലെ കയ്പ് മധുരമാക്കി തീർക്കുന്ന ക്രിസ്തു, ദൈവത്തിന്റെ സ്തോത്രം വായിക്കാം. പുറപ്പാട് പുസ്തകം 15:22 എന്ന് നമുക്ക് വായിക്കാം. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറേ, മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. ദൈവത്തിന് സ്തോത്രം. 600,000 പേരുണ്ടായിരുന്നു, 600,000 പേര്. ഇക്കണ്ട ആളുകളെല്ലാം അങ്ങ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്, പലസ്തീനിലേക്ക്, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ അവരുടെ മുന്നിൽ തടസ്സമായിട്ട് ചെങ്കടലുണ്ടായിരുന്നു. പക്ഷേ മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കടൽ കടന്ന് പോകണമല്ലോ. ഈ കടൽ കടന്ന് ഈ 600,000 പേരെ എങ്ങനെ എക്കര കടത്തും? എന്ത് ചെയ്യും കർത്താവേ? പെറയ്ത വലിയ കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുന്നു. ഫറവോന്റെ കുതിരസൈന്യം, അശ്വസൈന്യം, ആ സൈന്യം ഇതാ പിറകെ പാഞ്ഞു വരുന്നു. അവർ ഞങ്ങളെ കൊല്ലും, പിറകോട്ട് പോയാൽ കൊല്ലും, മുന്നോട്ട് പോയാൽ ചെങ്കടലിൽ ഞങ്ങൾ താഴും. ജനം വലഞ്ഞുപോയി, ഭാരപ്പെട്ടു. എങ്ങനെ മുന്നോട്ട് പോകും? ഇല്ല, പോവുകയില്ല, മരിച്ചു പോകും. പുറകോട്ട് പോയാലും മുന്നോട്ട് പോയാലും മരണം. പ്രതീക്ഷയെല്ലാം പോയി, ജനം അങ്കലേപ്പിലായി. പാവം, മോശ പറഞ്ഞത് കേട്ടാണ് അവർ പുറപ്പെട്ടത്. ദൈവപുരുഷനായി മോശ പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഈ അപകടം വന്നിരിക്കുന്നു, അപകടം, മരണം മുന്നിൽ കാണുന്നു. 1-2 പേരല്ലല്ലോ, 600,000 പേരാണ്, 600,000 പേര്, എത്ര വലിയ കൂട്ടം. മോശയുടെ നേരെ പിറുകുർത്തു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ നേരെ പിറുകുർത്തു. അവര് വിഷമിച്ചു, പക്ഷേ അവർ ഭാഗ്യവശാൽ ദൈവം അവർക്ക് വേണ്ടി അവിടെ ഒരു വഴി തുറന്നു കൊടുത്തു. 600,000 പേർക്ക് വഴി തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞ സാഹചര്യമല്ല. ചെങ്കടലിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തിരമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് രണ്ട് ഭാഗത്തേക്കുമായിട്ട് അങ്ങ് മാറി. എത്രയോ മൈലുകൾ മാറി ചെങ്കടലിലെ വെള്ളം, മൈലുകൾ മൈലുകൾ മാറി നിന്നു. എല്ലാം തെറുത്ത് 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 മാറി നിന്നു. ചരിത്ര സംഭവമാണ് ഈ പറയുന്നത്. ചെങ്കടലിലെ വെള്ളം അത് മാറിയപ്പോൾ ഉണങ്ങിയ വരണ്ട നിലമുണ്ടായി. രണ്ടു വശത്ത് മതിൽ പോലെ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. നാം കാണുന്നൊരു കൊച്ചു തോട്ടിൽ വെള്ളം മാറും പോലല്ല, വലിയൊരു കടലിലെ 600,000 പേർക്ക് നടന്നു പോകാൻ തക്കവണ്ണം അത്രയേറെ ദിവസങ്ങളിലെ വെള്ളം മാറി നിന്നു. ജനമെല്ലാം അക്കരെ കടന്നു. ദൈവം അത്ഭുതം ചെയ്തു, ദൈവം അത്ഭുതം ചെയ്തു, ജനത്തെ അപ്പുറം കടത്തി. അത്ഭുതം പ്രവർത്തിച്ചു, ജനം രക്ഷപ്പെട്ടു, അപ്പുറം കടന്നു. പക്ഷേ അപ്പുറം കടന്ന് കുറെ പോയപ്പോഴാണ് മനസ്സിലായത്, പാലും തേനും ഒഴുകുന്ന കനാൻദേശമല്ല. ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻദേശത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. സുഖസമൃദ്ധമായ കനാനല്ല കിട്ടിയത്, പലസ്റ്റീനിലേക്ക് എത്തിയില്ല. ഒരു 11 യാത്ര ചെയ്താൽ പലസ്റ്റീനിൽ എത്താമായിരുന്നു, എത്തിയില്ല. അവരിങ്ങ് യാത്ര തുടരുകയാണ്. ആ മരുഭൂമിയിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജനം. പ്രിയപ്പെട്ടവരെ, നാം ദൈവ മക്കളാണ്, നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ്, നാം ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്, നാം പള്ളിയിൽ പോകുന്നവരാണ്. പക്ഷേ നാം ദൈവമക്കളാണ് എങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എത്തേണ്ടടുത്തേക്ക് എത്തുവാനുള്ള വഴി പിടികിട്ടിയില്ല. എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഏതിൽ പോയാലാണ് അവിടെ എത്തുന്നത് അറിഞ്ഞുകൂടാ. നാം ഇന്ന് വിഷമിക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പാവം ജനം മരുഭൂമിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവർക്കറിഞ്ഞുകൂടാ എങ്ങനെ മുന്നോട്ട് പോകേണ്ടു എന്ന്. നടന്നിട്ടും നടന്നിട്ടും നീങ്ങുന്നില്ല. ചുട്ടുപെടുത്ത മണൽ, ചുട്ടുപെടുത്ത മണൽ. ആ മണലാരണ്യത്തിൽ കാല് പൊള്ളുന്നു, കാല് കുമളയ്ക്കുന്നു. ചുട്ടുപിടുത്ത മണലിൽ നിന്ന് കഴിയുന്ന ഉഷ്ണക്കാറ്റേറ്റവരുടെ ശരീരം കരുവാളിക്കുന്നു. മുഖം കറുത്തിരുണ്ടുന്നു, ഇരുണ്ടുപോകുന്നു. ജനം വലഞ്ഞു, മുന്നോട്ട് പോയി. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, അവരാശിച്ചു.
എന്തൊരു ഭാഗ്യം, വെള്ളം അവിടെ ഓളം വെട്ടുന്നു. നോക്കിയപ്പോൾ വെള്ളം ഓളം വെട്ടുന്നു. അയ്യോ, ഭയങ്കര സന്തോഷമായി പോയി. പാവങ്ങളെ ജനമെല്ലാം ആർത്തിവുണ്ട്, ദാഹം പോകുന്നുണ്ട്, വെള്ളം കുടിക്കാനായിട്ട് അങ്ങ് ഓടി. ആ മരുഭൂമിയിലെ വെള്ളത്തിൽ അവിടെ ഉറവ് പോലെ വലിയൊരു തടാകമുണ്ടായി. ആ തടാകത്തിൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. വലിയൊരു തടാകം, വെള്ളം കൈക്കുമ്പിളിലെടുത്ത് കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നവരെ തുപ്പുന്നു. അയ്യോ, ഞങ്ങൾ എന്ത് കുടിക്കും? ഇത് കയ്പാണല്ലോ. അയ്യോ, ഞങ്ങൾ എങ്ങനെ കുടിക്കും? ജനം വല്ലാതെ വലഞ്ഞുപോയി. ഇതെങ്ങനെ കുടിക്കും? അതാ പറഞ്ഞത്, ഇത് ഞങ്ങൾ എന്ത് ചെയ്യും, ഇതെങ്ങനെ കുടിക്കും എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാം, 22 വാക്യം മുതൽ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ, മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിനെ മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. മോശയോട് പറഞ്ഞു, ഞങ്ങൾ എന്തിനു കൂട്ടിക്കൊണ്ടുവന്നു? എന്തിനു ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നു? ഞങ്ങളോട് സുഖമായിട്ട് കഴിയായിരുന്നല്ലോ. കാര്യം കുറച്ച് കഷ്ടപ്പാടുണ്ട്, ജോലി തിരക്കുണ്ട്. ഫറവോന്റെ ആളുകൾ ഞങ്ങളെ കൊണ്ട് കഠിനമായി അടിമേല ജയിക്കുന്നുണ്ട്, ശരിയാണ്. എന്നാലും വെള്ളം കുടിച്ചാകുമായിരുന്നല്ലോ. ഈ കയ്പുള്ള വെള്ളത്തിനിടയ്ക്ക് ഞങ്ങൾ എന്തിനു കൊണ്ടുവന്നു? ജനം മോശയ്ക്കെതിരായി പിറുപിറുത്തു. ജനനായകനെതിരായിട്ട് ജനം പിറുപിറുത്തു. മോശ വലഞ്ഞു. ആ മരുഭൂമിയിൽ മോശ മുഴങ്കാൽ മടക്കി. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ജനത്തെ വിളിച്ചുകൊണ്ട് വന്നത്? നീയല്ലേ ജനത്തെ പുറപ്പെടുവിച്ചത്? ഞാനല്ലല്ലോ. കർത്താവേ, ഈ ജനത്തിന് ഇപ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടിയെങ്കിലും ആ വെള്ളം കയ്പാണല്ലോ. ഞാൻ എന്തുവേണ്ട കർത്താവേ? ഈ ജനത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തു വേണ്ടു? അപ്പോൾ എന്തുണ്ടായി അടുത്ത വാക്യം? അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞു, നിന്റെ അടുത്ത് എന്താ നിൽക്കുന്നത്? മോശ ചുറ്റും നോക്കി. കർത്താവ്, ഒരു മരം ഇവിടെ നിൽക്കുന്നുണ്ട്, വേറെ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല. അതെ, ആ മരം. നീ എന്താ കാണുന്നത്? ഒരു വൃക്ഷം തന്നെ. പിന്നെ അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. സ്തോത്രം. ആ മരത്തിൻ്റെ ഒരു കൊമ്പ് വലിയൊരു തടാകത്തിലേക്ക് മുറിച്ചിട്ടു. ഒരു കൊമ്പ് തൊട്ടടുത്ത് തന്നെ മരം ഉണ്ടായിരുന്നു. മരത്തിൻ്റെ കൊമ്പ് തടാകത്തിലേക്ക് അങ്ങ് മുറിച്ചിട്ടു. തടാകത്തിൽ ആ മരം വീണപ്പോൾ എങ്ങനെയെന്ന് അറിഞ്ഞില്ല. തടാകത്തിൽ എല്ലായിടത്തുമുള്ള കയ്പ് മുഴുവനും കൂടി ഈ മരക്കമ്പ് വലിച്ചെടുത്തു, ആവാഹിച്ചെടുത്തു. ഈ മരക്കമ്പിൽ നിന്നൊരു ചാറ് ഒഴുകി. ആ മരത്തിൻ്റെ ചാറ് ആ വെള്ളത്തിൽ കലർന്നു. അത് ആ വെള്ളം മുഴുവൻ വ്യാപിച്ചു. മോശ പറഞ്ഞു, ദൈവംപുരം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തത്. ഇവിടെ ഒരു മരം കണ്ടു. കർത്താവ് പറഞ്ഞു, മരം കാണിച്ചു തന്നു. ഞാൻ കണ്ടു. മുറിക്കാൻ പറഞ്ഞു, ഞാൻ മുറിച്ചു. ഞാൻ എല്ലാം അനുസരിച്ചു. കർത്താവ് പറഞ്ഞൊക്കെ അനുസരിച്ചു. അപ്പോൾ അത് വെള്ളത്തിലിടാൻ പറഞ്ഞു. ഞാൻ വെള്ളത്തിൽ മുറിച്ചിട്ടു. ഇനി നിങ്ങൾ കുടിച്ചോ. ജനം കുടിച്ചു, മധുരമായി തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കയ്പേറിയ അനുഭവം മധുരമാക്കി തരാൻ യേശുക്രിസ്തുവിന് കഴിയും. എത്ര കയ്പേറിയ അനുഭവമാണെങ്കിലും, നിങ്ങൾ ആരോരും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും, അത് മധുരമാക്കി തരാൻ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാര്യം ഒന്ന് പറയാതിരിക്കുന്നത് എങ്ങനെ? നിങ്ങൾ പലർക്കും അറിയാമായിരിക്കുമല്ലോ, എനിക്കൊരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. കയ്പായിരുന്നു. എൻ്റെ അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായി. കയ്പായിരുന്നു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചതിൻ്റെ പിറ്റേ വർഷം ചേട്ടൻ മരിച്ചു. ചേട്ടന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ മരിച്ചു. കയ്പായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു. കയ്പായിരുന്നു. കയ്പുള്ളൊരു ഭവനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ദുഃഖത്തോടെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. വളരെ വേദനിച്ച് കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അമ്മ പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞ് ഉറക്ക കരയാറുണ്ട്, നമ്മുടെ വീട് ഉറങ്ങിപ്പോയി എന്ന്. വീടുറങ്ങിപ്പോയി. അമ്മയുണ്ട്, ഞാനുണ്ട്, പിന്നെ എൻ്റെ പെങ്ങളുമുണ്ട്. എന്നേക്കാൾ 5 വയസ്സ് കൂടുതലുള്ള പെങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് 30 വയസ്സേ പ്രായമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കയ്പായിരുന്നു അന്ന്. പിന്നെ പാടത്ത് കൃഷി ഉണ്ടായിരുന്നു, നെല്ല് കൃഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷേ പൈസയില്ല. പൈസയ്ക്കുള്ള പ്രത്യേക വരുമാനം എന്ന് പറഞ്ഞാൽ പറമ്പിൽ മുഴുവനും ഇവിടെ മലയിലെല്ലാം കശുവണ്ടി ഉണ്ടായിരുന്നു. അതാണ് ആണ്ടോടാണ്ട് കിട്ടുന്ന ഒരു വരുമാനം. പിന്നെ പറമ്പിൽ കുറച്ച് കുരുവുകളുണ്ടായിരുന്നു, അതേ ഉള്ളൂ. കയ്പായിരുന്നു. പ്രയാസമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ഭാരപ്പെട്ടിരുന്നു. അമ്മ ഞങ്ങളെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് കരയും. ചിലപ്പോൾ അമ്മ തൻ താൻ ഇരുന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയും. നെഞ്ചത്തലച്ചുകൊണ്ട്.
എങ്കിൽ എനിക്ക് ഇത് വന്നല്ലോ കർത്താവേ, ഞാൻ എന്ത് അഹാഭാവം ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ വന്നത്. അമ്മ കരയും, കയ്പായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നും ഞാനെപ്പോഴും നിങ്ങളുടെ ഡൈനിങ് റൂമിൽ അമ്മയുടെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട്. ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് കുറേ ഞാനിരുന്നു, ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഓരോരോ കാര്യങ്ങൾ മനസ്സിലൂടെ പാഞ്ഞുപോയി. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അമ്മ എന്നെ വളർത്തിയത്, എന്നെ ഓമനിച്ചത്, എൻ്റെ കാര്യം അന്വേഷിച്ചത്, എന്നെ വാത്സല്യത്തോട് കരുതിയത്, എനിക്ക് തെറ്റു വരുമ്പോൾ എന്നെ അടിച്ചത്, എന്നെ കഠിനമായി ശകാരിച്ച സമയങ്ങൾ, അമ്മ കോപിക്കുമ്പോൾ ഞാൻ വിറഞ്ഞ് പേടിച്ചത്, എല്ലാം എല്ലാം ഓർമ്മ വന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മാത്രമായി പിന്നെ ജീവിച്ചു. ഞങ്ങളുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി അമ്മ എന്നെ ജീവിച്ചെന്ന് ഞാൻ പറയും. എന്നെ അത്ര കാര്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൈപ്പുള്ളൊരു ഭവനമായിരുന്നു നിങ്ങളുടെ ഭവനം. അമ്മ ഒരുപടി കാര്യങ്ങളൊക്കെ ചെയ്തു. പള്ളിയിൽ പെരുന്നാൾ ഏറ്റു കഴിക്കാമെന്ന് പറഞ്ഞു, തീരുമാനിച്ചു. നേർച്ച നടന്നു പള്ളിയിൽ പെരുന്നാൾ ഏറ്റു കഴിക്കുക. പിന്നെ അമ്മ പിറവംപള്ളിയിൽ 3 പൈതങ്ങളുടെ നേർച്ച ആണ്ടുതോറും കഴിക്കുമെന്ന് തീരുമാനിച്ചു. കുന്നുകുട്ടി പള്ളിയിൽ 3 പൈതങ്ങളുടെ നേർച്ച കഴിക്കുമെന്ന് തീരുമാനിച്ചു. പാമ്പും പുറ്റും പിന്നെ ആൾരൂപം ഇതൊക്കെ വാങ്ങിച്ച് അത് പള്ളി ഭണ്ഡാരത്തിലിടാൻ തീരുമാനിച്ചു. ഒക്കെ ചെയ്തു, എല്ലാം ചെയ്തു. ഞാൻ 18-ാമത്തെ വയസ്സിൽ എനിക്ക് സ്കൂളിൽ ജോലി കിട്ടി. ഉടകൂട് രാജർഷി ഹൈസ്കൂളിൽ അവിടുത്തെ മിഡിൽ സ്കൂൾ സെക്ഷനിൽ ജൂണിയർ മോസ്റ്റ് അധ്യാപകനായിട്ട് ജോലി കിട്ടി. അന്നെനിക്ക് SSLC GTC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ കിട്ടിയ ശമ്പളം, ആദ്യത്തെ ശമ്പളം പള്ളി പെരുന്നാൾ ഏറ്റു കഴിക്കാനായിട്ട് ഉപയോഗിച്ചു. അമ്മ നേർന്നതല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഷ്ടത മാറാനാണ് ഇതൊക്കെ ചെയ്തത്. കോലഞ്ചേരി പള്ളിയിലെ പെരുന്നാളിന് വഴിയോരത്ത് അങ്ങത്തെ ഇരിക്കുന്ന, രണ്ട് ഭാഗത്തിരിക്കുന്ന ധർമ്മക്കാർക്ക് ധർമ്മം കൊടുക്കാൻ അമ്മ രൂപ മാറി പൈസയാക്കി അങ്ങനെ ധർമ്മം കൊടുക്കാനായിട്ട് അമ്മ തീരുമാനിച്ചു. അതും ചെയ്തു. ആണ്ട് നോക്കി അങ്ങനെയും കഷ്ടത മാറാൻ വേണ്ടി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പലതും പലതും ചെയ്തു, പക്ഷേ കഷ്ടത മാറിയില്ല, കഷ്ടത മാറിയില്ല, കയ്പ് മാറിയില്ല, മധുരമായില്ല. എൻ്റെ 17-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം ഞാൻ കേട്ടു. അന്ന് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യനക്ഷത്രം ഉദിച്ചു. അന്ന് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ നിൻ്റെ വകയാണ്, ഇനി ഞാൻ എൻ്റെയല്ല, ഞാൻ നിൻ്റെയാണ്. അന്നൊരു വാക്ക് പറഞ്ഞു. അത് പറഞ്ഞത് കേട്ട കർത്താവ് എന്നെ പയ്യെ പഠിപ്പിക്കാൻ തുടങ്ങി, എന്നെ നടത്താൻ തുടങ്ങി, എന്നെ നയിക്കാൻ തുടങ്ങി, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി, എന്നെ അപ്പനുള്ള മോനാക്കി തീർത്തു. ഭൂമിയിലെ അപ്പൻ മരിച്ചു പോയെങ്കിലും സ്വർഗത്തിലെ അപ്പൻ എൻ്റെ അപ്പനായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. പലരും തിരിച്ചെങ്കിലും, പലരും കളിയാക്കുന്നെങ്കിലും, പലരും പുച്ഛിക്കുന്നെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് കൊണ്ടാണ്. എന്നെ സമാധാനമുള്ളവനാക്കി തീർത്തൊരു യേശുണ്ട്. ആ യേശുവിൻ്റെ വേല ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? അതാണ്, അതുകൊണ്ട് മാത്രമാണ്. എന്തെല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ ആരെല്ലാം പറഞ്ഞാലും എനിക്ക് ഭാരമില്ലാത്തത് കൊണ്ടാണ്. ഒരു ക്ലേശമില്ല. കുട്ടികളിനെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ കോളേജിൽ കുട്ടികൾ എന്നെ പരിഹസിച്ചിട്ടുണ്ട്. നേരിട്ട് നേരെ നിന്ന് പരിഹസിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മറിഞ്ഞു വിളിഞ്ഞു നിന്നുകൊണ്ട് ദൈവമേ നിനക്ക് സ്തുതിയൊക്കെ പറയും ഞാൻ. പക്ഷേ ആരെ പറഞ്ഞെന്ന് തിരിഞ്ഞു നോക്കാറുമില്ല. ഞാൻ നേരെ വരാത്തിൽ കൂടി നടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഥകൾ പറഞ്ഞാൽ വിസ്തരിക്കാൻ ഒരുപടിയുണ്ട്. പക്ഷെ ഒന്ന് ചുരുക്കി പറയാം. എൻ്റെ ജീവിതത്തിലെ കയ്പ് മാറ്റി, മധുരം തന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ കയ്പ് മാറ്റി. കാരണം യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി. ഈ ഹൃദയത്തിനുള്ളിലേക്ക് യേശു വന്നു. യേശു വന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ മാറി. എനിക്ക് രോഗം, എൻ്റെ അമ്മയ്ക്ക് രോഗം, എൻ്റെ പെങ്ങൾക്ക് രോഗം, 3 പേർക്ക് രോഗം. യേശു വന്നതോടുകൂടി രോഗം മാറി. യേശു വന്നതോടുകൂടി പ്രശ്നങ്ങൾ മാറി. യേശു അകത്ത് വന്നതോടുകൂടി യേശു അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ആ പുഞ്ചിരിയുടെ മാധുര്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. സ്തോത്രം. യേശുവിൻ്റെ ആണിപ്പാടിലെ കരവിൻ്റെ തലോടുന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. വചനം പറയാനിരിക്കുമ്പോൾ യേശുവിൻ്റെ കരുവിൻ്റെ തലമേൽ വയ്ക്കുന്നത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനം പറയാനിരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും പറയാൻ കർത്താവിന് കൃപ തന്നു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു എന്നെ നടത്തുന്നു. ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. സ്നേഹിതരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതം കയ്പുള്ളതാണോ? കയ്പേറി ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഭാരമുണ്ടോ, കഷ്ടപ്പാടുണ്ടോ, ഞെരുക്കമുണ്ടോ, ദുരിതമുണ്ടോ, യാതനയുണ്ടോ, രോഗമുണ്ടോ, വേദനയുണ്ടോ? പ്രിയപ്പെട്ടവരെ പറയട്ടെ, നിങ്ങൾ യേശുവിനെ വിളിക്കൂ, യേശു നിങ്ങൾക്ക് ആശ്വാസം തരും. യേശുവിനെ വിളിക്കൂ, യേശു നിങ്ങൾക്ക് മധുരം തരും, കയ്പ് മാറ്റിത്തരും. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. എല്ലാം നിവർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു,
ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തു എല്ലാം നിവർത്തിക്കുന്നതിനായി ഇന്ന് ജീവിക്കുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളെ സ്നേഹത്തോടെ പേർതിൽ വിളിക്കുകയാണ്. ഓരോരുത്തരെയും അവൻ വിളിക്കുന്നുണ്ട്. മകളെ ഇതിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ മോനെ ഇതിൻ്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ അതിൽ വസിക്കാമെന്നാണ് പറയുന്നത്. നീ ഇതുവരെയുള്ള വഴി വിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു വരിക എന്നാണ് കർത്താവ് പറയുന്നത്. നീ മാനസാന്തരപ്പെടുക, നീ മനം തിരിയുക, മന പരിവർത്തനം ഉണ്ടാകുക, മനസ്സ് മാറുക, ഹൃദയം മാറുക. നീ ഏത് സഭയായാലും കുഴപ്പമില്ല, ഏത് മതമായാലും കുഴപ്പമില്ല, ഹൃദയം മാറുക, അത് മതി. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതം ഞാൻ ഭാസുരമാക്കാം, മനോഹരമാക്കാം, സുപ്രസന്നമാക്കി തീർത്തു തരാം, പ്രസന്നത തരാം, കയ്പ് മധുരമാക്കി തരാം. ദൈവത്തിന് സ്തോത്രം. മോറായിലെ കയ്പ് വെള്ളം മധുരമായി തീർന്നു. ജനം ആർത്തി കൊണ്ട് കുടിക്കാൻ തുടങ്ങി, തൃപ്തിയായി. എന്തൊരു അത്ഭുതം! തൊട്ടടുത്ത് ഒരു മരമുണ്ടായിരുന്നു. അത് തേടി അരികെ അനേക സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അരികത്ത് തന്നെ ആ മരം നിൽപ്പുണ്ടായിരുന്നു. ആ മരത്തിന് ഇങ്ങനൊരു കയ്പ് മാറ്റാനുള്ള ശക്തി ഉണ്ടെന്നൊന്നും മോശം അറിഞ്ഞില്ല. ആ മരത്തിന് അങ്ങനെ ശക്തി ഉണ്ടായിരുന്നു അത് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം തമ്പുരാനെ മരം കാണിച്ചു കൊടുത്തു. ആ മരത്തിന് ശക്തി എപ്പോൾ പകർന്നു കൊടുത്തതാണോ അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് മുൻപേ ഇല്ലാത്ത ശക്തി, മധുരത്തിന് ശക്തി ആ മരത്തിന് ഇപ്പോൾ കർത്താവ് കൊടുത്തതാണോ അതും അറിഞ്ഞുകൂടാ. ഏതായാലും ആ മരത്തിന് ഒരത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ചു. ഏതാണ് മരം? അതാണ് ഗോകുൽത്തായിലെ മരക്കുരിശ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ മരക്കുരിശ്, അതിൽ മനുഷ്യൻ്റെ കയ്പ് മാറ്റുന്ന, മധുരം പകരുന്ന, സ്വർഗീയ അനുഗ്രഹങ്ങൾ പകരുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയുണ്ട് അവിടെ. ദൈവത്തിന് സ്തോത്രം. ആ കുരിശിൻ്റെ ചുവട്ടിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്. ആ കുരിശിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം ലഭിക്കും. കാരണം വേദപുസ്തകം പറയുന്നു, അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. അവർ നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ അറിയാം, നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നത് മുതലേയുള്ള സകല കാര്യങ്ങളും അവനറിയാം. നിങ്ങൾ നരിക്കുവോളം അവൻ നിങ്ങളെ കാണുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് മാറുന്നവരെയും നിങ്ങളെ കാണുന്നുണ്ട്. നിത്യതയോളം നിങ്ങളെ അവൻ കാണുന്നുണ്ട്. യേശു ക്രിസ്തു നിങ്ങളെ കാണുന്നുണ്ട്. യേശു ക്രിസ്തു നിങ്ങളെ അറിയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാതെ പോകാൻ പറ്റുകയില്ല. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയും, സാറേ എന്നെ സ്നേഹിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഞാൻ പാവിയല്ലേ? എന്തെല്ലാം വേണ്ടാനും കാണിച്ചവനാണ്, എന്തെല്ലാം വൃത്തികേട് കാണിച്ചുകൊള്ളാണ്. എന്നെ യേശു സ്നേഹിക്കുമോ? ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചുള്ളല്ലേ ഞാൻ. ലോകത്തിൻ്റെ പ്രതാപം, മനുഷ്യരുടെ ഇടയിലുള്ള പ്രീതി, മനുഷ്യരുടെ ബഹുമതി, ലോകത്തിൻ്റെ മുമ്പിലുള്ളതായ അധീശത്വം, അങ്ങനെ ആളുകളുടെ മുമ്പിലൊരു നല്ല നേതാവായിട്ട് തിളങ്ങുക, ഇതൊക്കെ ആയിരുന്നല്ലോ എൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള എന്നെ നീ എങ്ങനെ സ്നേഹിക്കും? എന്തെല്ലാം അക്രമമാണ് കർത്താവേ ഞാൻ ചെയ്തു പോയത്, എന്തെല്ലാം! അയ്യോ, ഓർക്കുമ്പോൾ പേടിയാവുന്നു കർത്താവേ. ഓരോരുത്തർക്കും പറയാം, ചിന്തിക്കാം, ഓർക്കുമ്പോൾ പേടിയാവുന്നു, എന്തെല്ലാം ചെയ്തു പോയി. പഴയ ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്തെല്ലാം ഓർക്കാനുണ്ട്, എന്തെല്ലാം ഓർക്കാനുണ്ട്! തിരുത്താൻ വയ്യാത്ത, പ്രായശ്ചിത്തം ചെയ്യാൻ വയ്യാത്ത എത്രയെത്ര കുരുക്കുകളാണ് അതിൽ വന്ന് വീണിട്ടുള്ളത്. ഏതെല്ലാം കുഴഞ്ഞ പ്രശ്നങ്ങളിലാണ് പെട്ടുപോയിട്ടുള്ളത്. എന്തെല്ലാം വൃത്തികേടാണ് ചെയ്തു പോയിട്ടുള്ളത്. ഓരോ അവയവം അവയവം പറഞ്ഞ് നോക്കൂ, കാണാം. യോ, ഓരോ അവയവം കൊണ്ടും പാപം ചെയ്തു പോയി. ഓരോ അവയവും ഓർത്തു നോക്കൂ. ഓരോ അവയവും കണ്ണുകൊണ്ട് അരുതാത്തത് കണ്ടുപോയി, കണ്ണുകൊണ്ട് അരുതാത്തത് നോക്കിപ്പോയി, അരുതാത്ത ചിത്രം കണ്ടുപോയി. അയ്യോ കർത്താവേ, ആ അശുദ്ധി എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. അന്നൊരു ചിത്രം കണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഒരു പിക്ചർ ഒരു ഒരു സീൻ കണ്ടേ ഉള്ളൂ, ഒരു രംഗം കണ്ടേ ഉള്ളൂ. പക്ഷേ അത് എൻ്റെ ഉള്ളിൽ നിന്ന് മായുന്നില്ല, വീണ്ടും പിന്നെയും പിന്നെ പൊങ്ങി വരുന്നു. അല്ല, വേറൊരാൾക്ക് ചിന്തിക്കാം, കർത്താവേ ഞാൻ എവിടെയെല്ലാം ഉണ്ട് ചെന്ന് കയറിപ്പോയത്, എന്തെല്ലാം തെറ്റുകളാണ് ഞാൻ ചെയ്തു പോയത്, എത്ര ഹീനമായിരുന്നു എൻ്റെ ജീവിതം, എത്ര മ്ലേച്ഛമായിരുന്നു എൻ്റെ ജീവിതം. അനേകരും പക്ഷെ അറിഞ്ഞിട്ടില്ലെങ്കിലും അത്ര മോശമായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ അശുദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഴുക്ക് മാത്രം. ജനിച്ച ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ മുതലേയുള്ള അശുദ്ധി, അത് ഇന്നും എന്നെ വിട്ട് മാറിയിട്ടില്ല. കർത്താവേ, 8-10 വയസ്സും ഉള്ളപ്പോൾ മാത്രം അന്ന് മുതലേ തുടങ്ങിയ അശുദ്ധി, അശുദ്ധമായ ലൈംഗികമായ അശുദ്ധിയുടെ ആസക്തി, കർത്താവേ എന്നെ വിട്ട് പോയിട്ടില്ല. കർത്താവേ, ഞാൻ എന്ത് വേണ്ടു, എനിക്കിതിൻ്റെ രക്ഷ കിട്ടുമോ? ദൈവത്തിന് സ്തോത്രം. പഴയ ജീവിതത്തിലേക്ക് നോക്കിയാൽ കൈപ്പേറിയ അനുഭവങ്ങളല്ലേ. ചിലപ്പോൾ സ്വന്തപ്പെട്ട ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ച് ചതിച്ച് നിങ്ങൾ ചതിക്കുഴി വീഴ്ചായിരിക്കാം. നിങ്ങൾ സ്വന്തപ്പെട്ട ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ബന്ധപ്പെട്ട ഒരു വീട്ടിൽ ചെന്നപ്പോൾ, അന്ന് നിങ്ങളുടെ രാപാർത്തപ്പോൾ ശിശുവായിരുന്നു, അല്ലെങ്കിൽ 10-12 വയസ്സ് പ്രായമേ ഉള്ളൂ. അന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കേടുവന്നു, അപകടം വന്നു. അയ്യോ, തെറ്റിപ്പോയല്ലോ സാറേ, എനിക്ക് സമാധാനമില്ല. ആ ദുഷ്ടമനുഷ്യൻ എന്നെ വഞ്ചിച്ചു ചതിച്ചു, ഇപ്പോൾ എനിക്ക് സമാധാനമില്ല. ഇങ്ങനെ കേഴുന്ന അനേക ആളുകളുണ്ട്. കയ്പിൻ്റെ അനുഭവങ്ങൾ, കയ്പേറിയ അനുഭവങ്ങൾ ഓർത്തു നോക്കൂ. ചിന്തിച്ച് നോക്കിയാൽ, തിരിഞ്ഞു നോക്കിയാൽ ആശ്വസിക്കാൻ വകയൊന്നുമില്ല, അഭിമാനിക്കാൻ ഒന്നുമില്ല.
ഉണ്ടായിരുന്ന പണം കൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിച്ചത്, ഉണ്ടായിരുന്ന കഴിവ് കൊണ്ട് സ്വാധീന ശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് കേടുവരുത്തിയത്, രാഷ്ട്രീയ പിൻബലത്തിൽ ചിലരെ അവമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തത്, ചില നേതാക്കന്മാരുടെ പിൻബലം കൊണ്ട് ചില അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നത്. ദൈവമേ ഓർത്താൽ പേടിയാകുന്നു, ഇല്ലേ? ഓർത്ത് നോക്കൂ, നിങ്ങൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കുക, കാണാം തെറ്റുപറ്റിയ ഓരോരോ രംഗങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ. എന്നാൽ അതെല്ലാം മാറ്റിത്തരാമെന്ന് കർത്താവ് പറയുന്നു, എല്ലാം ക്ഷമിച്ചു തരാമെന്ന്. സ്തോത്രം. മീഖാപ്രവാചന പുസ്തകം 7:18 വാക്യം വായിക്കാം. മീഖ 7:18, എല്ലാം ക്ഷമിച്ചു തരാമെന്ന് കർത്താവ് പറയുന്നു, എല്ലാം കഴിഞ്ഞതെല്ലാം മായ്ച്ചു തരാമെന്ന് പറയുന്നു. കഴിഞ്ഞതെല്ലാം ആരും അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, മക്കളറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിൽ ദൈവം അറിഞ്ഞു, ദൈവം കണ്ടു, ദൈവം കണ്ടു, ദൈവം നോക്കി, ദൈവം അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാം കുറിച്ചു വെച്ചിരിക്കുന്നു, തൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു. ഒന്നും മാറിപ്പോയിട്ടില്ല അവിടെ. ദൈവത്തിന്റെ പുസ്തകത്തിലെല്ലാം കുറിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അകൃത്യം ക്ഷമിക്കുകയും അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെ നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. ദൈവത്തിന് സ്തോത്രം. എല്ലാം ആഴത്തിലേക്ക് ഇട്ട് കളയും. പ്രിയപ്പെട്ടവരെ, എല്ലാം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് താഴ്ത്തി കളയും. ഒരിക്കലും മുങ്ങിവരികയില്ല, പേടിക്കണ്ട. എല്ലാ പാപവും കർത്താവ് ക്ഷമിച്ചു തരും, എല്ലാം. അതിനായിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അതാണ് ആ മരം, ഗോൽഗൊത്തായിലെ മരം. ആ മരം, അതിൽ തൂങ്ങിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ തിരുവിലായിൽ നിന്നൊഴിയ രക്തമാണ് ആ മരത്തിൽ നിന്നൊഴുകുന്ന ചാറ്. ആ ചാറ് വെള്ളത്തിൽ വീണപ്പോൾ ആ വെള്ളം മുഴുവൻ ശുദ്ധമായി തീർന്നു. അതിൻ്റെ കയ്പ് മാറിയത് മധുരമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുവിലായിൽ നിന്നൊഴിയതായ തിരുരക്തം നിങ്ങളെ തൊട്ടാൽ, നിങ്ങളെ സ്പർശിച്ചാൽ എല്ലാ കളങ്കവും മാറും, എല്ലാ അഴുക്കും മാറും, എല്ലാ അശുദ്ധിയും മാറും. ഏതെല്ലാം പാപങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം ദുർനടപടികൾ വന്നു പോയിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം ഹീനകൃത്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, എല്ലാം ക്ഷമിക്കും. സകലവും പൊറുക്കും. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. പാപങ്ങളെല്ലാം സമുദ്രത്തിൻ്റെ അടുത്തേക്ക് ഇട്ട് കളയും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എല്ലാ പാവവും മറച്ചു തരും, എല്ലാ പാവവും മോചിച്ചു തരും, എല്ലാ പാവവും ക്ഷമിച്ചു തരും, അകൃത്യം ക്ഷമിച്ചു തരും. അതിനാണ് കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങിയത്. അക്രൂശിൽ ഇരുകരവും വിരിച്ചു. അക്രൂശിന്മേൽ കർത്താവിൻ്റെ ഇരുകരവും വലിച്ചു നീട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ആണിയടിച്ച് കുരിശിൻ്റെ ഉണങ്ങിയ തടിയോട് അടിച്ചടിച്ച് ചേർത്തു. കർത്താവിൻ്റെ കാൽ രണ്ടും ഒന്നിനുമേലൊന്നായി വെച്ചിട്ട് ആണി കൊണ്ട് അടിച്ചടിച്ച് ചേർത്തു. കർത്താവിൻ്റെ ചങ്കിലേക്ക് അവർക്കൊന്നും കൊണ്ട് കുത്തി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ തിരുരക്തം നമ്മളെ കഴുകും. പ്രിയപ്പെട്ടവരെ, കയ്പ് മധുരമാക്കി തീർക്കും. പാപം മാറിയാൽ എല്ലാം മാറും, എല്ലാ പ്രശ്നവും മാറും. ധനാഭരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും പണം മോഷ്ടിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും ധനം അപഹരിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും അക്കൗണ്ടിലുള്ള പണം നിങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടോ? വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കൂ. എന്തെങ്കിലും കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ നിങ്ങൾ നിന്ന് അനുഭവിക്കുന്ന ഭൂമി നിങ്ങൾക്ക് വാസ്തവമായി അവകാശപ്പെട്ടതാണോ? ചിന്തിച്ച് നോക്കൂ. അതിന് ഉടമസ്ഥന് കൊടുക്കേണ്ടതല്ലേ? അത് ആ ഉടമസ്ഥയിൽ നിങ്ങൾ തന്ത്രപൂർവ്വം കൈക്കലാക്കി എടുത്തതല്ലേ? ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ അതിര് മാറ്റി കിട്ടില്ലേ? വരമ്പിൻ്റെ അതിര് മാറ്റി കിട്ടില്ലേ? നോക്കൂ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. തെറ്റുകൾ പറ്റിയിട്ടില്ലേ? പണാഭരണങ്ങൾ നടത്തിയിട്ടില്ലേ? കൊള്ളകൾ ചെയ്തിട്ടില്ലേ? അഴിമതിക്ക് കൂട്ടു നിന്നിട്ടില്ലേ? കൈക്കൂലി വാങ്ങിയിട്ടില്ലേ? ഓർത്ത് നോക്കൂ. എന്തെല്ലാം തെറ്റുകൾ. ദൈവത്തിന് സ്തോത്രം. ഓരോ വാക്കും അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരുന്നു. വേദവസ്ഥം പറയുന്നു, മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധിവസത്തിൽ കണക്ക് വഹിപ്പിക്കേണ്ടി വരും. ഓ, ഏത് നിസ്സാര വാക്ക് പറഞ്ഞാലും ന്യായവിധിവസത്തിൽ കണക്ക് പറയേണ്ടി വരും. ഒരു ന്യായവിധിവസമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ മറക്കരുത്. ഞാനും നിങ്ങളും ഒരു ദിവസം ന്യായാധിപരുടെ ന്യായാധിപതിയായ കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. അവൻ സിംഹാസനത്തിലിരിക്കും. സകലരും അവൻ്റെ മുമ്പിൽ ഒന്ന് കൂടും. ആ ബാലവൃദ്ധം എല്ലാവരും ഒന്ന് കൂടും. ദൈവത്തിന് സ്തോത്രം. സകലമാന മനുഷ്യരും അവിടെ ഒന്ന് കൂടും. അവിടെ ഒന്ന് കൂടുമ്പോൾ അവൻ നോക്കും ഓരോരുത്തരുടെ പേരിലെഴുതിയിരിക്കുന്ന എന്തെല്ലാമാണ്. അക്കൗണ്ട് നോക്കും. പുസ്തകങ്ങൾ എഴുതിയിരുന്നത്തോളം ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടാകും. പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ
ആ സ്വർഗീയ ഗ്രന്ഥത്തിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങളും മനുഷ്യരൊന്നും അറിയുന്നില്ല. ഓരോന്ന് അപ്പോഴപ്പോൾ റെക്കോർഡാണ്, അപ്പോഴപ്പോൾ ദൈവം ദൂരാൻ റെക്കോർഡ് ചെയ്യുകയാണ്. മനഃപൂർവ്വമായിട്ടല്ല, അത് സ്വാഭാവികമായി സ്പോണ്ടേനിയസായി ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡറാണ്. അത് ആരും മനഃപൂർവ്വം എഴുതി വയ്ക്കുന്നതല്ല, എല്ലാം അപ്പോഴപ്പോൾ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇതെല്ലാം തുറക്കും, പുസ്തകങ്ങൾ തുറക്കും, നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം വാക്യം മുതൽ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധി നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രവർത്തിക്കെടുത്ത വിധിയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ന്യായവിധിയുണ്ട്. ദുഷ്ടന്മാരിൽ കാരുണ്യമുള്ളവനായ ദൈവമേ, ഭാവികളിൽ കരുണയുന്നതിനായ കർത്താവേ, ഭാവി അതിനോട് കരുണ തോന്നണമേ. കർത്താവേ, ന്യായത്തീർപ്പിന് നാൾ എനിക്ക് മോചനം തരണമേ. ന്യായത്തീർപ്പിന് നാളുണ്ട്, കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്, ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ഞാനും നിങ്ങളും ചെന്ന് നിൽക്കും. ഓരോരുത്തരും പ്രവർത്തിക്കടുത്ത പ്രതിഫലം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നന്മ ചെയ്തവർക്ക് നിത്യജീവൻ ലഭിക്കും, തിന്മ ചെയ്തവർക്കോ നിത്യനരകം ലഭിക്കും. നമുക്കാർക്കും നിത്യനരകത്തിലേക്ക് പോകണ്ടല്ലോ, വേണ്ടല്ലോ. നിത്യനരകത്തിലേക്ക് പോകാൻ തയ്യാറല്ലല്ലോ. പക്ഷേ നാം പോകേണ്ടി വരും പാപം വിട്ടില്ലെങ്കിൽ. ഇന്ന് പക്ഷേ ഈ വചനം കേട്ട് നിങ്ങൾ പാപത്തോട് യാത്ര പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ തിരക്കത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ പാപമോചനം കിട്ടും. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം പാപമോചനമാണ്. പാപം ക്ഷമിച്ചു കിട്ടുകയാണ്, ഒന്നുപോയ പാപങ്ങളിലും കഴുകി കിട്ടുകയാണ്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. ഒരു പുണ്യപ്രവൃത്തിയും ചെയ്യാൻ പോകണമെന്നില്ല, ആർക്കും ഒരു സഹായം ചെയ്യാൻ പോകണമെന്നില്ല, കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടിയോ എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്നില്ല, ഒന്നും വേണ്ട. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് അങ്ങോട്ട് കൊടുക്കുക. ഹൃദയം ക്രിസ്തുവിന് കൊടുക്കുക, യേശു ക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുക്കുക. കർത്താവേ, ഇത് നിൻ്റെയാണ്, എൻ്റെയല്ല. ഈ ഹൃദയം പിശാചു വാഴാനുള്ളതല്ല, യേശു ക്രിസ്തു വാഴാനുള്ളതാണ്. യേശുക്രിസ്തു മെനഞ്ഞതായി ഹൃദയം, യേശുവേ നീ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് ക്രൂശിൽ മരിച്ച് രക്തം ചിന്തിയതിനാൽ കർത്താവേ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഈ ജീവിതം നിനക്കായി ഞാൻ തരുന്നു. ഈ ജീവിതം എന്ന് നീക്കുമെന്ന് എനിക്ക് ഞാൻ തരുന്നു. ഇനി പാപത്തിലേക്ക് ഇല്ല കർത്താവേ. ഇനി ഞാൻ ഒരു കാരണവശാലും ഒരു തെറ്റ് ചെയ്യുകയില്ല, പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച് കർത്താവിനോട് വാക്ക് പറയുമ്പോൾ, അപ്പോൾ ഇതാ യേശുക്രിസ്തുവിൻ്റെ തൃക്കരം നിങ്ങളുടെ തലമേൽ ഒന്ന് വയ്ക്കും. ആ തൃക്കരം നിങ്ങളുടെ തലമേൽ വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. ആ തൃക്കരത്തിൽ നിന്ന് വരുന്നതായ പാപക്ഷണം തരുന്ന തിരക്ക് നിങ്ങളെ കഴുകും, നിങ്ങൾ വൃത്തിയാക്കും, നിങ്ങൾ വെളിപ്പാക്കും. അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരും, സ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ നെറ്റിമേൽ ആ തിരക്തം കൊണ്ട് കർത്താവ് കുരിശിടാനോട്ട് തരും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കളുടെ തീരുമാനമുണ്ടെന്ന് അറിയുന്നുവല്ലോ കർത്താവേ. ഈ മക്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ കർത്താവേ. ഈ മക്കളുടെ പേരെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ കർത്താവേ. സ്വർഗീയ പൗരത്വം നൽകണമേ കർത്താവേ. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ കർത്താവേ. അനുഗ്രഹമായ ഒരു നല്ല ശോഭനമായ ഭാവികാലവർക്ക് നൽകണമേ. കുടുംബം കുടുംബമായി അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. പ്രൊഫസർ MY യോഹന്നാൻ UAE കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. May 15 അജ്മാനിലും 16-17 ദുബായിലും. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9 1
4230309.